ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ തണുപ്പൊക്കെ മാറി ഇപ്പോൾ നല്ല ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ ഒഫീഷ്യലി നമുക്ക് സമ്മർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് എല്ലാവർക്കും ആകുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന കുട്ടിക്കുട്ടി കാര്യങ്ങൾ കുട്ടിക്കുട്ടി ഹാക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം വൈദവേ എൻ്റെ ഈ ടോപ്പ് എങ്ങനെയുണ്ട് കള്ളാവോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഹാക്ക് വന്നിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് റബ്ബ് ചെയ്യുക ഫേസ് മസാജ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഐസ് ക്യൂബ് വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും നമ്മുടെ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് നല്ലതാണ് കേട്ടോ നമുക്കറിയാലോ വേനൽക്കാലത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിയർക്കും നമുക്ക് ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൂടുതലായിരിക്കും അപ്പം ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ എക്സസ് ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാനും അതുവഴി ഈ അഗ്നി പിംപിൾസ് ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഈ ഐസ് ക്യൂബ് വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് അപ്പോൾ ഞാനിപ്പോഴും രാവിലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാറുള്ളത് ഇതിനുശേഷം നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ മേക്കപ്പും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തത് വന്നിട്ട് നമുക്ക് സൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുൾട്ടാണിമിട്ടി പൗഡർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സാൻഡൽവുഡ് പൗഡറും കൂടി ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ റോസ് വാട്ടർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മുൾട്ടാണിമിട്ടി പൗഡറിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ല് കുറച്ച് മഞ്ഞളൊക്കെ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ആക്കി ഇടുവാണെങ്കിലും ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തൈരും താൻ റിമൂവ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ് എനിക്ക് വന്നിട്ട് ആലോവേരജലും മഞ്ഞളൊന്നും എന്റെ ഫേസിൽ അത്ര സ്യൂട്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാത്തത് അപ്പോൾ ടാൻ വന്നിട്ട് റിമൂവ് ചെയ്യുന്നതിലും ഈസി അത് വരാതെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഫേസിൽ മാത്രമല്ല നമ്മുടെ കൈയിലും കാലിലൊക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ കൈയിലും കാലിലൊന്നും ഞാൻ പൊതുവേ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് കൈയൊക്കെ അത്യാവശ്യം ടാൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഫേസ് പാക്ക് ബാക്കി വന്നത് ഞാൻ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കളയാം അപ്പോ ഒരു കാര്യം വന്നിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓയിൽ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ കാരണം അറിയാമല്ലോ നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ ഭയങ്കരമായിട്ട് നമ്മൾ വേർത്ത് ഒലിക്കും നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലി ആവാനും ഫേസ് ഓയിലി ആവാനും അതുപോലെ ഭയങ്കര ഒരു സ്റ്റിക്കി സ്റ്റിക്കി ഫീൽ വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ വേർക്കുകയും കൂടെ ചെയ്യുമ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ആയിരിക്കും നമുക്ക് അതുകൊണ്ട് എപ്പോഴും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ ആംസിൽ ആൾക്കഹോൾ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ നിവ്യേൻ്റെ പേൽ ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഈ ഒരു ഡിയോഡ്രൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ് അപ്പോൾ ഇതുപോലെ ഒരു റോൾ ഓൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേർപ്പ് കൺട്രോൾ ചെയ്യാനും വേർപ്പിൻ്റെ ആ ഒരു എന്താണ് ബാഡ് സ്മെല്ല് ഒരു ബാഡ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇത് വന്നിട്ട് ഒരു മസ്ഹാവായിട്ടുള്ള ആണ് കേട്ടോ ഇനി ചില ആൾക്കാർ വന്നിട്ട് ഓവറായിട്ട് വേർക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഏരിയയിൽ നമ്മുടെ വേസ്റ്റ് ലൈനിൽ തൈസ് ബാക്കിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് വേർക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഡെസ്റ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഡെസ്റ്റിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നോർമൽ നമ്മുടെ ടാൽക്കം പൗഡറോ അല്ല എന്നുണ്ടെങ്കിൽ ബേബി പൗഡറൊക്കെ ആ വേർക്കുന്ന ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അടുത്തൊരു ഹാക്ക് വന്നിട്ട് നമ്മുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ലോങ് ലാസ്റ്റിംഗ് ആകാനുള്ള ഒരു കുട്ടി ട്രിക്ക് ആണ് അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ പൾസ് പോയിന്റിലേക്ക് ഇങ്ങനെ പെർഫ്യൂം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് പെർഫ്യൂം അപ്ലൈ ചെയ്യുന്ന ആ ഏരിയയിലൊക്കെ ബോഡി ലോഷനോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പെട്രോളിയം ജെല്ലിയോ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പെർഫ്യൂം എന്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് നല്ല ലോങ് ലാസ്റ്റിംഗ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ നമ്മൾ കൈയിലൊക്കെ പെർഫ്യൂം അടിച്ചിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ പക്ഷേ അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാതെ അത് തന്നെ അങ്ങ് ഡ്രൈ ആവാനായിട്ട് വിടുക അപ്പം എന്തായാലും ഈ ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ പെർഫ്യൂമൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അടുത്ത മെയിനായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ വേനൽക്കാലത്തുനിന്ന് മാത്രമല്ല നമ്മൾ എപ്പോഴും അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നല്ല കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം നമ്മൾ ഒരുപാട് വേർക്കിന് ഒക്കെ ടൈമല്ലേ അപ്പോൾ നമുക്ക് ആ വേർപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ആകാനും സ്കിന്നിന് ഒന്നും ഇല്ലാതിരിക്കാനും എപ്പോഴും നല്ല കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ മുടിയൊക്കെ അഴിച്ചിടാതെ എപ്പോഴും മുടി ടൈ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക കേട്ടോ ഒന്നെങ്കിലും നമുക്ക് പോണി ടൈൽ കെട്ടിവെക്കാം അല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പിടിച്ചിങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കാരണം മുടി ഇങ്ങനെ കഴുത്തിൻ്റെ ബേക്കിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവാനും ചൂട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ ചൂടത്ത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അപ്പം എപ്പോഴും ബൺ കെട്ടുന്നതാണ് നല്ലത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഫുഡാണ് കേട്ടോ കാരണം ഈ ഒരു സമയത്ത് നമുക്കറിയാലോ നന്നായിട്ട് വേർത്ത് നന്നായിട്ട് ജലാംശമൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ല വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സും കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ ഇപ്പം സീസണൽ ഫ്രൂട്ട്സൊക്കെ ഈ ഒരു സമയത്ത് ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കുമല്ലോ ചക്കയും മാങ്ങയൊക്കെ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഡെയിലി കഴിക്കാനായിട്ട് നോക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മുന്തിരിങ്ങയും കപ്പളങ്ങിയാണ് നമ്മുടെ പപ്പായയല്ലേ ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത് വൈതവേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കൈ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല ആകെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ തിന്ന് വിശപ്പ് മാറ്റിട്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കുട്ടിക്കുട്ടി കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കൂടി കാണാം അതുവരെയ്ക്കും ബൈ ബൈ